April 2 ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ അജ്ഞാതൻ യാത്രക്കാർക്ക് നേരെ പെട്രോൾ ആക്രമണം നടത്തുന്നത്. സംഭവം നടന്ന് 10 ദിവസം കഴിഞ്ഞു. കേരളത്തിൽ നിന്നും മുങ്ങിയ പ്രതി ഷാറൂഖ് സൈഫിയെ സംയുക്ത ഓപ്പറേഷനിൽ പിടികൂടിയെങ്കിലും സംഭവത്തിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും മറന്നീങ്ങിയിട്ടില്ല. തെളിവെടുപ്പ് പുരോഗമിക്കുമ്പോഴും ചുരുളഴിയാത്ത രഹസ്യങ്ങളായി അതൊക്കെ ഇപ്പോഴും ബാക്കിയാണ്. അക്രമത്തിന് ശേഷം കണ്ണൂരിൽ നിന്നാണ് പ്രതി രത്നഗിരിയിലേക്ക് കടന്നത്. തെളിവെടുപ്പിനിടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 1 നമ്പർ പ്ലാറ്റ്ഫോമിലും തെളിവെടുപ്പ് നടന്നത്. എന്നാൽ ഷാറൂഖിന് പിന്തുണ നൽകാൻ ആരെങ്കിലും ഉണ്ടായോ? എന്താണ് ഇത്രയും വലിയ ആക്രമണം നടത്താൻ ഷാറൂഖിന്റെ പ്രേരണ? ഇതൊക്കെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? വളരെ ആസൂത്രിതമായി അക്രമം നടത്തിയ പ്രതി ഒറ്റക്കല്ലെന്ന് അന്വേഷണ സംഘത്തിനും ബോധ്യമുണ്ട്. എന്നാൽ കൂട്ടുപ്രതികളെ പറ്റി എന്തെങ്കിലും കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സംഭവം നടന്ന 4ാം നാൾ പ്രതിയെ പിടിച്ചിട്ടും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് 10ാം നാളും കഴിഞ്ഞിട്ടില്ല. ഷാറൂഖിന് പിന്നിൽ കൂട്ടാളികൾ ഉണ്ടെങ്കിൽ അവരിലേക്കുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ നടക്കണം. പ്രതിയുടെ രോഗവും നിയമപരമായ നടപടികളും ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ തടസ്സമാകരുത്. നടന്നത് ആസൂത്രിതമായ അക്രമം തന്നെയെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ നടപടികളുടെ നൂലാമാലകളിൽപ്പെട്ട് അന്വേഷണം നീണ്ടുപോകുന്നത് പിന്നിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതായി മാറരുത്. അതുകൊണ്ട് പല തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യതയാണ്. അർജുൻ കല്യാൺ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.